ஆளொன்னும் விசாரிக்கிறது ஞாபகம் இருக்கிறதா? ஹாய், யோ வாட்சிங் இன்ஃபோமல்லு ஆண்ட் திஸ் இஸ் மீ சுபாஷ் தரையில். അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് ഒരു സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരും. ഞാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഫറോക്ക്, കോഴിക്കോട് ഫറോക്കിലാണ്. ഫറോക്കിൽ തന്നെയാണ് സന്ദീപേട്ടൻ്റെ കട, കോട്ടപ്പടി സ്വീറ്റ്സ് എന്നാണ്. നമ്മളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം റെഡിയാണ്. നമുക്ക് അതിൻ്റെ ബേക്കിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവാം. എന്തൊക്കെയുണ്ട്? എന്താ സുഖം? അപ്പോൾ നമ്മളെ ചാനലിൽ സന്ദീപേട്ടൻ്റെ കോട്ടപ്പടി സ്വീറ്റ്സ് എനിക്ക് കാണിക്കാൻ ഒരു ചാൻസ് തന്നതിന് വളരെ നന്ദി. നമ്മളെ പ്രേക്ഷകർക്കും കാണാം. അപ്പോൾ പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകില്ല. ഇപ്പോൾ 9 മണി കഴിഞ്ഞ് അങ്ങനെ പോയി തുടങ്ങും. ഹോൾസെയിലാണോ? ഹോൾസെയിലാണ്, ഹോൾസെയിലാണ്. എല്ലാ ഫറോക്കിലുള്ള എല്ലാ ബേക്കറികളിലും ജാഗിരി മെയിനായിട്ട് നമ്മൾ ജാഗിരിയിലിടും. മൈസൂർ പാക്ക്, മൈസൂർ പാക്ക് പക്ഷേ ഈ സമയത്ത് കാണാൻ പറ്റില്ല. അത് ഞങ്ങൾ എല്ലാ പണിയും ലാസ്റ്റ് വൈകുന്നേരം എടുക്കും. വൈകുന്നേരം മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം അടുക്കള ഉള്ളത് ഇതിന്റെ സൈഡില്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോലെ അതൊന്ന് കാണിക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ നല്ല അരഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കളർ ഏഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് വെള്ളം ഒഴിക്കണം, നല്ല ഒന്ന് അരഞ്ഞ് വൃത്തിയായതിനു ശേഷം. മാവ് അരവായി നോക്കിയാല് അരവായെങ്കിൽ അടുത്ത മാവ് ശരിയാണ് കളറ്. ജാഗിരിയിലേക്കുള്ള കളറാണ് പ്രേഡ് ചെയ്ത്. കോൺഫ്ലവറാണ്, കോൺഫ്ലവർ അല്ലേ. അരമണിക്കൂറിലധികം ഇത് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ കളർ ഏഡ് ചെയ്ത്, അതിന് ശേഷം അതാ കോൺഫ്ലവർ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടും. ഓക്കെ, അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യാം. ഉഴുന്നിലേക്ക് നമ്മൾ 1 കിലോ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കും. വെള്ളം കുറേശ്ശെ അങ്ങനെ അധികമാകാൻ പറ്റില്ല. അധികമായാലേ ആ ഒരു ചെറിയൊരു കട്ടിയിൽ കിട്ടണം മാവ്. അധികം ആകാനും പറ്റില്ല, അധികമാകാൻ പറ്റില്ല. ഓക്കെ, ഇനി സന്ധ്യവട്ടം ഇരുന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെയ്യാൻ പോവാണ്. മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലും അച്ചൊക്കെ ഉണ്ടല്ലേ ഉണ്ടാവുക ആൾക്കാരുടെ കയ്യിൽ? ഇല്ല, അച്ചില്ല, അത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം. കൈകൊണ്ട് തന്നെ അല്ലേ? ഒരു തുണിയാണ് അല്ലേ? ഇത് തുണിയാണ്. ആ തുണിയിൽ മാവ് കെട്ടി പൊതിഞ്ഞിട്ട് എന്നിട്ട് ഇതിന് ഹോൾസ് ഉണ്ടാവും. ആ ഒരു അടിയിൽ ഒരു ഹോൾസ് ഉണ്ടാവും, അമർത്തി കൊടുക്കുക അല്ലേ? അമർത്തി കൊടുക്കും. ആ കൈകൊണ്ടുള്ള പണിയാണ്. അതെ, ഒക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാല് നേരെ അതിൽ കൊണ്ടുപോയി മുക്കാം. പഞ്ചസാര ഉരുക്കിയിട്ട്, പഞ്ചസാരയും വെള്ളവും ഉരുക്കിയതാണ് പഞ്ചസാര ലൈനി എന്ന് പറയുന്നത് സന്ധ്യവട്ട. അതെ, ഇതാണ് പഞ്ചസാര ലൈനി. പഞ്ചസാര ലൈനിയിൽ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ലൈനിയിൽ ഇട്ട് മുക്കി എടുക്കണം അല്ലേ? എത്ര മിനിറ്റ് വെക്കണം സന്ധ്യപ്പെട്ട? അതൊരു 15 മിനിറ്റ്, 20 മിനിറ്റ്. 20 മിനിറ്റോളം അല്ലേ കിടക്കണം. എന്നാലേ നമ്മളെ പഞ്ചസാര നല്ല അങ്ങ് പിടിക്കുള്ളൂ. ജാഗിരിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ തേനൊലിക്കുന്ന പോലുള്ള ഇതായതുകൊണ്ട്. സ്പീഡ് സ്പീഡില്ല ചെയ്യുന്നത്. എത്ര മണി വരെ ഈ പണി ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും സന്ധ്യപ്പെട്ട? പണി ഞങ്ങളൊരു 2 മണി 3 മണി 2 മണി വരെ. ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരം ഓർഡർ ഉണ്ടാവും. സ്ഥിരം ഓർഡർ ഉണ്ടാവില്ലേ? 4-5 മണിക്ക് തുടങ്ങിയാലൊരു 3 മണി വരെ ഉണ്ടാവും. 3 മണി വരെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുള്ള് കാലിയാവും, ഫുള്ള് തീരും. അപ്പം നമ്മളെ സന്ധ്യപ്പെട്ടൻ ജാഗിരി ഉണ്ടാക്കുന്ന ഹോൾസെയിലറാണ്. സന്ധ്യപേട്ടൻ്റെ അടുത്തു നിന്നാണ് എല്ലാ ബേക്കറിയിൽ നിന്നും ആളുകൾ വന്നിട്ട് ജാഗിരി വാങ്ങിച്ചുകൊണ്ടോ. ജാഗിരിയാണ് സന്ധ്യപേട്ടൻ്റെ ഐഡൻറ്റിറ്റി. അതെ, കോട്ടപ്പടി സ്വീറ്റ്സ്. 15 മിനിറ്റ് ലൈനിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ജാഗിരി റെഡി.
നമ്മളെ ജാഗിരി ഏകദേശം അല്ലേ ലൈനെ എല്ലാം നല്ല പിടിച്ചിട്ടുണ്ടല്ലേ സന്ദീപേട്ടാ പിടിച്ചു ഓക്കെ ജാഗിരി റെഡിയാണ് ട്ടോ ലൈനിൽ നിന്ന് മുക്കി പൊന്തിച്ചെടുക്കുക എണ്ണ വറ്റിച്ചെടുത്താൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ലൈനിൽ നിന്ന് എടുക്കുന്നത് ജാഗിരി ഈ തട്ടിൽ വെക്കുന്ന സമയത്ത് ഇതൊന്നും പിന്നെ കുറച്ച് ഊർന്ന് അങ്ങ് പോകൂലേ ഇവിടെ ഓൾസ് ഉണ്ട് അതാണ് ചെരിച്ച് വെച്ചല്ലേ അത് ഞാൻ കണ്ടില്ല ഓൾസ് ഉണ്ട് ആ ഓൾസിലൂടെ നമ്മളെ പഞ്ചസാര ലൈനി വീണ്ടും അതിലേക്ക് ഊർന്നിറങ്ങി പോകും ജാഗിരി റെഡിയായി അപ്പം ഇതാണ് നമ്മളെ കോട്ടപ്പടി സ്വീറ്റ്സിന്റെ ജാഗിരി ഇവരെ മെയിൻ ഐറ്റം ആണ് ഇതില് ഓക്കെ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ജാഗിരി പഞ്ചസാര ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ചുവപ്പാണ് നല്ല കളറുണ്ട് ഇതാ ഇപ്പുറത്ത് കാണുന്നത് കളറ് കുറവാണ് ഇപ്പുറത്ത് കാണുന്ന ഈ ജാഗിരിയിൽ കളറ് കുറവാണ് അപ്പൊ അത് ആൾക്കാർ അല്ലേ ബേക്കറിക്കാർ പറയുന്നതിനെ അനുസരിച്ചാണ് സന്ദീപേട്ടർ അത് കളർ ആഡ് ചെയ്യുന്നത് അല്ലേ ചില ആളുകൾ കളർ കുറവുള്ളത് വേണം ചില ആളുകൾക്ക് കളർ ഉള്ളത് വേണം എന്ന് പറയുന്ന സമയത്ത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് രണ്ടും രണ്ട് കളറാണ് നല്ല അടിപൊളി ജാഗിരി അപ്പൊ സന്ദീപേട്ടൻ ഉണ്ടാക്കുന്ന ജാഗിരിയാണ് നിങ്ങളെല്ലാവരും കഴിക്കുന്നത് ലഡു ഉണ്ടാക്കാനുള്ള പഞ്ചസാര അതിലേക്ക് ഇപ്പൊ എന്തൊക്കെയാ പഞ്ചസാര കളറ് പിന്നെ ഏലക്കയുടെ പൊടി ഏലക്കേന്റെ പൊടിയും കൂടെ ഇട്ടു ഇപ്പൊ ഈ മിക്സിലേക്ക് ഇത് പൊരിച്ചെടുത്ത മിക്സാണ് ഈ മിക്സിലേക്ക് നമ്മളെ ഈ പഞ്ചസാരന്റെ ലായനി നമ്മളിതിലേക്ക് ഒഴിക്കും പൂന്തിയാക്കി എടുത്താണ് ആ
അപ്പോഴാണ് മധുരം വരുന്നത്. ഇപ്പൊ ഇതില് നമ്മള് ഏലക്കാപ്പൊടി, പിന്നെ കളറ്, മഞ്ഞ കളർ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാരന്റെ ലൈനി, അതുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കല്ലേ. കണ്ടോ, പഞ്ചസാരയാണ് മൊത്തം. പഞ്ചസാരയും വെള്ളവും ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക, അതാണ് പഞ്ചസാര ലൈൻ. പഞ്ചസാര മൊത്തം ഇപ്പോൾ ഉരുക്കില്ലേ. നല്ല തിളച്ച് മറിഞ്ഞ് അല്ലേ സന്ദീപേട്ടാ, അതാ പൊങ്ങുന്നു. ഇനി ഇളക്കണ്ട, ഇനി ഇളക്കണ്ട, ഇനി ഇളക്കി എല്ലാം കൂടെ പൊങ്ങി താഴെ ആവും. ചൂടുണ്ടാവേ, ഇറക്കി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അതിലേക്ക് മിക്സിലേക്ക് ഒഴിച്ച്, ആ മിക്സിലേക്ക് ഒഴിച്ച് നമ്മൾ ലായനി, പഞ്ചസാര ലായനി ഒഴിച്ച്. ഇത് മഞ്ഞ ലഡുവിനുള്ള മിക്സാണ്. ഇത് ചൂടാറിയതിനു ശേഷം മാത്രമല്ല കയ്യിൽ ഒന്നര മണിക്കൂർ ആവും. നല്ല ഇളക്കി കൊടുക്കാല്ലേ, എന്നിട്ട് അവിടെ വെച്ചേക്കാം. ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇത് ലഡു ആക്കി എടുക്കാം. ഇവിടുന്ന് പിന്നെ പരത്തിയിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുക, ചൂട് പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പരത്തുന്നത്? ഓ, എല്ലാ പണിയും വേറെ വേറെ ആളുകളാണ് ചെയ്യുന്നത്. ഇത് ഉരുട്ടിയെടുക്കുന്നത് വേറെ ചേച്ചിമാരാണ്. അവർ ഷാപ്പെല്ലാം കൂടെ എത്തിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും അവരോട് എത്തും. മൂന്നാളുകളാണ് ഉരുട്ടുന്നത്, ചേച്ചിമാരും ഉരുട്ടുന്നുണ്ട്. കൈ കഴുകി വന്നൊക്കെയാണ് ഇതൊന്ന് ഉരുട്ടാൻ വേണ്ടിയിട്ട്. സന്ദീപട്ട ഉരുട്ടണ കണ്ടിട്ട് എനിക്ക് കൊതി ഒന്ന് ഉരുട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചെടുത്തായി, കുറച്ചെടുത്താൽ മതിയല്ലേ. ഇത് മതി. ഒരു ബോളാവുന്നില്ല, കുറെ കഴിയുമ്പോഴാവോ ആവുള്ളല്ലേ. പക്ഷെ ഇവര് പെട്ടെന്നാണ്, ഇതിൻ്റെ ഒരു സ്പീഡിലാണ് ഇവര് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ഈ ലഡു കഴിക്കുന്ന ആളൊന്നും വിചാരിക്കരുത് ഞാൻ ഉരുട്ടിയതാണ് അല്ല സത്യപ്പെട്ട, ഒന്നും വിചാരിക്കരുത് ഞാൻ ഉരുട്ടിയതാണ്. ഇതിവിടെ വെച്ചിട്ട് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലേ. കുഴപ്പമില്ല, ഒരെണ്ണം കൂടി ഞാൻ ഉരുട്ടാൻ പോവാണ്. ചെറിയ അളവിലെടുത്തിട്ട് ഒരു ഭയങ്കര സ്പീഡിലാണ് ഉരുട്ടിയിടുന്നത്. ഓക്കെ, ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഒരു രണ്ട് ലഡു കൂടിയിട്ടുണ്ട്. അതിന് ഷേപ്പ് വ്യത്യാസം ഉണ്ടോ അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ഇത് ഞാൻ ഉരുട്ടിയ ലഡു ആണ്. അപ്പം ഇത് മുഴുവൻ ഉരുട്ടിയിട്ട് ഇവിടെ റെഡിയാക്കണം. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പാത്രത്തിലാക്കി മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ ശരിക്കും നമ്മളെ ലായനീൻ്റെ ചെറിയ ഇപ്പോൾ കാണാമല്ലേ, അതൊന്ന് ഉണങ്ങി വരണം അല്ലേ. ഉണങ്ങി ഒന്നും കൂടെ ഒന്ന് കാറ്റത്ത് ഉണങ്ങിയിട്ട് റെഡി ആയതാണ് നമ്മൾ ഈ തട്ടിലേക്ക് മാറ്റി വെച്ചത്. ഈ തട്ടിന്ന് ഞാൻ ഒരു ലഡു എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് സന്ദീപേട്ടൻ ഉണ്ടാക്കിയ ലഡു. നല്ല ലഡു, അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കി ഇടുമ്പോൾ തന്നെ എടുത്ത് കഴിക്കുന്ന ഒരു മനസ്സിനൊരു സുഖമുണ്ട്. എല്ലാം നല്ല വൃത്തിയിലാണ് സന്ദീപേട്ടൻ ചെയ്യുന്നത്. അടുക്കള ആയാലും നല്ല വൃത്തിയിലാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കണം. സന്ദീപേട്ടൻ സന്ദീപേട്ടൻ രാവിലെ വന്നത് മുതലേ എൻ്റെ കൂടെ പണിക്കാരെല്ലാവരും ഉണ്ടായിട്ട് പോലും എൻ്റെ കൂടെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞിരുന്നിട്ട്. താങ്ക്സ് സന്ദീപേട്ട. അപ്പോൾ ലഡുവും ജാഗിരും ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇൻഫോർമല്ലു ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഇൻഫോർമല്ലുവിന് ബബായ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.